Welcome to SK Talks. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫീഡ് റോളറിനെ കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും പി എസ് സിക്കൊക്കെ റഫർ ചെയ്യുന്ന പുസ്തകങ്ങളിൽ ഫീഡ് റോളർ എന്നുണ്ടാവും. പക്ഷെ അത് എന്താണ് എന്ന് ചിലപ്പോൾ പലപ്പോഴും പുസ്തകങ്ങളിൽ കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമ്മുടെ ടൈപ്പ് മെഷീനാണ്. ഈ ടൈപ്പ് മെഷീനിൽ ഫീഡ് റോളർ എന്ന് പറയുന്ന ഈ സംഗതി എവിടെയാണ് ഇരിക്കുന്നത്? ദേ 1, 2 കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു ഫീഡ് റോളറാണ്. അതായത് സിലിണ്ടറിന്റെ തൊട്ടു താഴെ ചേർന്നാണ് ഫീഡ് റോളർ ഇരിക്കുന്നത്. ഇനി ഈ ടൈപ്പ് മെഷീന്റെ ഇപ്പുറത്തോട്ട് നോക്കൂ. ടൈപ്പ് മെഷീന്റെ ഈ സിലിണ്ടറിന്റെ തൊട്ടു താഴെ ഫീഡ് റോളർ ഇരിക്കുന്നു. എത്ര എണ്ണം ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 2 സെറ്റ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം. കാരണം 1 ടൈപ്പ് മെഷീന്റെ ഈ ഭാഗത്തും 1 ഇപ്പുറത്തെ ഭാഗത്തുമാണ്, കണ്ടോ? അപ്പോ 2 എണ്ണം. ഇനി ഈ സിലിണ്ടറിന്റെ എന്താണ്, ഈ സിലിണ്ടറിന്റെ അടിയിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, മെഷീൻ ഇളക്കേണ്ടി വരും. ഇതിന്റെ ഇതേപോലെ തന്നെ ഇതിന്റെ മറുഭാഗത്ത്, ഈ സിലിണ്ടറിന്റെ മറുഭാഗത്ത് ഒരു ഫീഡ് റോളർ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 സെറ്റ് ഫീഡ് റോളർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഫീഡ് റോളർ. ഫീഡ് റോളർ എത്ര സെറ്റാണ്? 2 സെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 എണ്ണം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇപ്പൊ സിലിണ്ടറുമായി ചേർന്നിരിക്കുന്ന ചെറിയ സിലിണ്ടർ രൂപത്തിലിരിക്കുന്ന ഇതാണ് ഫീഡ് റോളർ എന്ന് പറയുന്നത്. എന്താണ് സിലിണ്ടറും ഫീഡ് റോളറും തമ്മിലുള്ള ബന്ധം? നമ്മൾ പേപ്പർ വെക്കുന്ന സമയത്ത് പേപ്പർ വരുന്നത് ഈ സിലിണ്ടറിൻ്റെയും ഫീഡ് റോളറിൻ്റെയും ഇടയിൽ കൂടിയാണ്. ഇടയിൽ കൂടി വന്ന് പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പേപ്പറിനെ ഉറച്ചു നിർത്താൻ, അതായത് പേപ്പറിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് ഈ സിലിണ്ടറും ഫീഡ് റോളറും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പേപ്പർ എന്ത് ചെയ്യും? ഉറച്ചിരിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഫീഡ് റോളർ നിങ്ങൾ നന്നായി നോക്കി മനസ്സിലാക്കുക. ഇത് റബ്ബർ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ സിലിണ്ടറും റബ്ബർ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫീഡ് റോളറും റബ്ബർ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് പേപ്പർ വരുന്നത്. ഇത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ദേ ഈ സ്വിച്ചാണ്, ഈ ലിവറാണ്. ഇതെന്ന് പറയുന്നത് ഫീഡ് റോൾ റിലീസർ എന്നാണ് ഇതിൻ്റെ പേര്. അല്ലാതെ ഇതിന് മറ്റൊരു പേര് കൂടെയുണ്ട്, പേപ്പർ അഡ്ജസ്റ്റർ. ഇത് ടൈപ്പ് മെഷീൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്? വലതുവശത്താണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് മെഷീൻ്റെ കാരേജിൻ്റെ വലത്തേ അറ്റത്താണ് പേപ്പർ അഡ്ജസ്റ്റർ അഥവാ ഫീഡ് റോൾ റിലീസർ എന്ന് പറയുന്ന ഈ ഭാഗം ഉള്ളത്. ഈ ഫീഡ് റോൾ റിലീസർ നമ്മൾ താഴേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഈ സിലിണ്ടറും ഈ ഫീഡ് റോളറും തമ്മിൽ ചെറിയ ഒരു ഗ്യാപ്പ് വരും. അത് ഗ്യാപ്പ് വരും എന്നുള്ളതിൻ്റെ അടയാളം, ഞാൻ ഇത് വേഗം ചലിപ്പിച്ച് കഴിയുമ്പോൾ, നിങ്ങൾക്കറിയുന്ന ഇങ്ങനെ ചലിപ്പിച്ച് കഴിയുമ്പോൾ അത് ഉരുളുന്ന കണ്ടോ, വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് പകരം ഞാൻ ഈ ഫീഡ് റോൾ റിലീസർ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് കറക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. വേണ്ട, കറങ്ങുന്നില്ല, ടൈറ്റായിരിക്കുകയാണ്, കണ്ടോ. ഞാൻ നല്ല ബലം കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ ഇപ്പോഴാണ് അത് ഇത്രയും ബലം കൊടുത്തിട്ടാണ് ഇത് കറങ്ങുന്നത്. പക്ഷേ ഞാൻ പേപ്പർ അഡ്ജസ്റ്റർ ഓൺ ആക്കിയതിന് ശേഷം ഞാനിങ്ങനെ കറക്കുമ്പോൾ അത് വളരെ ഫ്രീ ആയി കറങ്ങുന്നുണ്ട്. മനസ്സിലായോ? ഫീൽഡ് ഇത് വളരെ ഫ്രീ ആയി കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് പേപ്പർ വെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? കാരേജിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ഈ സിലിണ്ടറിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ഫീഡ് റോളർ. ഫീഡ് റോളറിനെ അകറ്റുന്ന സാധനം, സിലിണ്ടറിൽ നിന്ന് അകറ്റുന്നതിൻ്റെ പേര് ഫീഡ് റോൾ റിലീസർ അഥവാ പേപ്പർ അഡ്ജസ്റ്റർ. പേപ്പർ റിലീസർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പേപ്പർ അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഫീഡ് റോൾ റിലീസർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് മൂന്നും ഇതിൻ്റെ പേരാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര സെറ്റ് ഉണ്ട്? 2 സെറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. എന്താണ് ഞാൻ ഇതെന്ന് പറഞ്ഞു, ഇതിൻ്റെ പേരെന്താണ്? ഫീഡ് റോളർ. അപ്പോൾ ഫീഡ് റോളറിനെ സിലിണ്ടറുമായുള്ള ബന്ധം വേർപെടുത്തുന്ന, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്ന ഇതിൻ്റെ പേര്, ഈ ലിവറിൻ്റെ പേരാണ് ഫീഡ് റോൾ റിലീസർ. മനസ്സിലായല്ലോ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.